Hello, good morning. Welcome back to Kathu Space Bullet. In the Namaki, Indian Supreme Court, the Supradana Vidigal and the Little Classana, Cheyambunade. Okay, important cases of Aradigam Pradana Petro Classana. Upper Keshavan and the Bardi, Berubari case, Nakapanatam Rubadi Kateganule. Upper important at La Caseglana in the class lega, Ilarcus Wagadam. Adi et AKG caseana, AK Gobalan case, Iditolati Ambadam. Ceritrathle, Etum Pradana Petta Supreme Court, the Vidigalilona. Parliament in a Mumba Arivadisha Baranagadanail, Parliament in a Urube the Gadim Veritan, Kadilla, and Adairno. In a Provincial Act Pragaram, Article Padimuna, Patambada, Irivationa, Irivatrenda, Pragaram, Baranagadanail, Chile Pedagadil Veritan, Parliament in a Arivadichirandarno, and Al AK Gobalan Casele, Supreme Court the Vidicisham, Idipol, Sadiola. Okay, apa Padimuna Patambadi Vatuni Vatrandilaka Baranagadanile, Cherry Pedagogical Veritan, Parliament in a Anubadicitanarno. Pinny your case in a shesham, Adandani Posadi Lana, Parinada. Okay, Manslailo. Next one, most repeated on a Berubari case. Okay, Berubari, Union case on a Berubari in the Little Pradesham, Pakistani Kaimaranella, Parliament, Adigar and Sambadicidarno, Supreme Court the Berubari case with the. ഈ ആർട്ടിക്കിൾ പ്രകാരം പാർലമെന്റിനെ നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് തീരുമാനിക്കാനായിട്ട് ആർട്ടിക്കിൾ 3 സുപ്രീം കോടതി പരിശോധിച്ചു. പിന്നെ ചോദിക്കാറുള്ളത് പ്രിയാംബിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആമുഖം എന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല എന്ന് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. വേറെ വേറെയാണ് എന്ന്. ഓക്കെ, മൻസൂർ സാറിന്റെ ക്ലാസ് കേട്ടവർക്ക് അറിയാം വേറെ വേറെയാണ് എന്ന്. ഓക്കെ, അങ്ങനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. പ്രിയാംബിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം അല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കേസാണ് ബെറുബാരി കേസ്. ഓക്കെ, ഇനി ശങ്കരി പ്രസാദ് കേസാണ്. ഭരണഘടനയുടെ 111 ഭാഗത്തിലെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് ഈ കേസിന് കീഴിലുള്ള സുപ്രീം കോടതി വിധി വ്യക്തമാക്കി. അപ്പോൾ ആർട്ടിക്കിൾ 368 എന്താണെന്നറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അമെൻമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനുള്ള അവകാശം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. ശങ്കരി പ്രസാദ് കേസാണ്. ഓക്കെ, നെക്സ്റ്റ് ചെമ്പകം ദൊരൈ രാജൻ മദ്രാസ് സംസ്ഥാനം. ഓക്കെ, ആ കേസാണ്. അസാധാരണ സമുദായങ്ങൾക്കായിട്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സീറ്റുകളുടെ എണ്ണം നിശ്ചയിച്ചാണ് സുപ്രീം കോടതി ഈ കേസിന്റെ വിധി പുറപ്പെടുവിച്ചത്. മികച്ച കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും സീറ്റ് ലഭിക്കാൻ പിന്നാക്ക സമുദായങ്ങൾക്ക് അവസരം ലഭിക്കും എന്നതാണ് ഇതിനർത്ഥം. ഓക്കെ, അതായത് മികച്ച കോളേജുകളിൽ അതുപോലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ സീറ്റ് ലഭിക്കാൻ പിന്നാക്ക സമുദായങ്ങൾക്ക് അവസരം കൊടുക്കാം. ആ ഒരു കേസാണ് ചെമ്പകം എന്നാണ്, ചെമ്പകം ദൊരൈ രാജൻ മദ്രാസ് സംസ്ഥാന കേസ്. ഓക്കെ, ഇനി അടുത്തത് ഗോലക്നാഥ് കേസാണ്. ഭരണഘടനാ അസംബ്ലിക്ക് ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരം ഇല്ല എന്ന് സുപ്രീം കോടതി വിധി വ്യക്തമാക്കി. ആർട്ടിക്കിൾ 368 അനുസരിച്ച് ഭരണഘടനയിൽ ഭേദഗതി വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഗോലക്നാഥ് കേസ് എങ്ങനെയാണ്? ഭരണഘടനാ അസംബ്ലിക്ക് ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല, ഗോലക്നാഥ് കേസാണ് കേട്ടോ. അടുത്തത് മാധവ് ജിവാജി റാവു സ്കാൻഡിയ യൂണിയൻ ഓഫ് ഇന്ത്യ, ആ കേസാണ്. ഈ കേസിലെ വിധി നാട്ടുരാജാവിന് നൽകിയിരുന്ന എല്ലാ പദവികളും റദ്ദാക്കി. ഓക്കെ, സ്വതന്ത്രാനന്തരം ഇന്ത്യയുമായി ലയിക്കാൻ ഭരണാധികാരിയെ ബോധ്യപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് വാഗ്ദാനം ചെയ്ത സ്വകാര്യ പേഴ്സ് പോലും നിർത്തലാക്കി. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ തീരുമാനത്തെ മറികടക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു സുപ്രധാന വിധി. അപ്പൊ എന്താണ്, നാട്ടുരാജാവിന് കൊടുത്തിട്ടുള്ള പദവികളൊക്കെ റദ്ദാക്കി. അതേതാണ്? മാധവ് ജിവാജി റാവു സ്കാൻഡിയ യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ആ ഒരു കേസാണ്. അടുത്തത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേശവാനന്ദ ഭാരതി കേസ്. ഭരണഘടന മാറ്റുന്നത് പാർലമെന്റിന്റെ അധികാരത്തിന് അതീതമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതായി ഈ കേസ് വിധി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഭരണഘടനയിലെയോ മറ്റേതെങ്കിലും മൌലികാവകാശത്തിലെയോ ഭേദഗതികൾ വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല. പിന്നെ ഈ കേസ് പ്രകാരം പ്രിയാംബിൾ ഇസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം കേട്ടോ, ഈ ക്ലാസിന്റെ അവസാനം പറയാം. ഓക്കെ, ഇനി അടുത്തത് മനേകാ ഗാന്ധി കേസാണ്. ആർട്ടിക്കിൾ 21 പ്രകാരം വിദേശത്തേക്ക് പോകുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യമാണ് ഈ കേസ് ഉയർത്തുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അനുച്ഛേദപ്രകാരം വിദേശത്തേക്ക് പോകുന്നത് നീതിയുക്തവും ന്യായയുക്തവും ആണ് എന്നതാണ് ഈ ഒരു കേസിലെ സുപ്രീം കോടതിയുടെ വിധി. അതായത് ആർട്ടിക്കിൾ 21 എന്താണ്? നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതില് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അനുച്ഛേദപ്രകാരം വിദേശത്തേക്ക് പോകുന്നത് നീതിയുക്തമാണ് ന്യായയുക്തമാണ് എന്ന് ആണ് ഈ ഒരു കേസിന്റെ സുപ്രധാന വിധി. അടുത്തത് മിനർവ മിൽസ് കേസാണ്. ഈ കേസ് രണ്ട് ഭേദഗതികളും ഭരണഘടനാ വിരുദ്ധമാക്കി. ഭേദഗതികൾക്ക് കീഴിലുള്ള 4, 55 തുടങ്ങിയിട്ടുള്ള വകുപ്പുകളെ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് പരിധിയില്ലാത്ത അധികാരം നൽകുന്നു. പാർലമെന്റിന്റെ പരമോന്നത അധികാരം ഭരണഘടനയ്ക്കാണെന്ന് ഈ കേസ് വ്യക്തമാക്കി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഭരണഘടനയുടെ 4, 55 തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾക്കൊക്കെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് പരിധിയില്ലാത്ത അധികാരം നൽകുന്നു. അതേതാണ്? മിനർവ മിൽസ് കേസാണ്.
ഇനി അടുത്ത മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് ഷാബാനോ കേസാണ്. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധികളിൽ ഒന്നാണിത്. ഇതിൽ പറയുന്നത് വിവാഹമോചന നിയമം 1986 പ്രകാരം വേർപിരിയലിനോ വിവാഹമോചനത്തിനോ ശേഷം ഉപജീവനത്തിനായി മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ മുൻ ഭർത്താക്കന്മാരിൽ നിന്നും ജീവനാംശം എടുക്കാൻ അവകാശമുണ്ട്. ജീവനാംശമായിട്ട് ബന്ധപ്പെട്ടതാണ് ഷാബാനോ കേസ്. ഓക്കെ, നമ്മുടെ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ജീവനാംശം കൊടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? മുൻ ഭർത്താക്കന്മാർക്ക് അവകാശമുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് MC മേത്ത അതുപോലെ യൂണിയൻ ഓഫ് ഇന്ത്യ, അവരുടെ ഒരു കേസാണ്. ഈ കേസ് മൂന്ന് വിഷയങ്ങൾ കൈകാര്യം ചെയ്തു: ആർട്ടിക്കിൾ 32 വ്യാപ്തി, പിന്നെ സമ്പൂർണ്ണ ബാധ്യതയുടെ നിയമം, നഷ്ടപരിഹാരത്തിന്റെ പ്രശ്നം. വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സുപ്രീം കോടതിക്ക് സമ്പൂർണ്ണ അവകാശമുണ്ടെന്ന് ഈ കേസിൽ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി. ഏതെങ്കിലും വ്യവസായം ഹാനികരമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിന്റെ ബാധ്യത ഏറ്റുവാങ്ങേണ്ടി വരും എന്നും വിധി വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ നഷ്ടപരിഹാരവും വ്യവസായത്തിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും. അപ്പൊ എം സി മേത്ത എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ്: ആർട്ടിക്കിൾ 32 വ്യാപ്തി, അതുപോലെ തന്നെ സമ്പൂർണ്ണ ബാധ്യതാ നിയമം, നഷ്ടപരിഹാരം. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എം സി മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഈ ഒരു കേസിലാണ്. അടുത്തത് OBCയുടെ ക്രിമിലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസർവേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആ ഒരു സംവരണം ഒഴിവാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ആവശ്യമായിരുന്നത്. ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ഈ സംവരണം കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ സ്ഥാനക്കയറ്റത്തിന് ഇല്ല. ഓക്കെ, പിന്നെ ഈ സുപ്രധാന വിധി പ്രകാരം സംവരണം 50% കവിയാൻ പാടില്ല. അപ്പൊ OBCക്ക് സംവരണങ്ങൾക്ക് എതിരായിട്ടുള്ളതാണ് ഇന്ദിരാ സാഹിനി കേസ്. അപ്പൊ എന്താണ്, ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു സംവരണം കൊടുക്കാൻ പാടുള്ളൂ, സ്ഥാനക്കയറ്റങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ സംവരണം 50% കവിയാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അടുത്ത് പറയുന്നത് SR ബൊമ്മെ കേസാണ്. SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഈ ഒരു കേസിലെ സുപ്രീം കോടതി വിധി സംസ്ഥാനത്തെ നിയന്ത്രിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ മറികടക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നിയന്ത്രിക്കാൻ രാഷ്ട്രപതിയുടെ അധികാരം രാഷ്ട്രപതി ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, രാഷ്ട്രപതിക്ക് സംസ്ഥാനത്തെ നിയന്ത്രിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം കൊടുക്കുമ്പോൾ അത് രാഷ്ട്രപതി അത് ദുരുപയോഗം ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസാണ് SR ബൊമ്മെ കേസ്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് രാജസ്ഥാൻ വിശാഖ സംസ്ഥാനം. ഓക്കെ, ജോലി സ്ഥലത്തെ ലൈംഗിക അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു സുപ്രധാന വിധി. ലൈംഗിക അതിക്രമം തടയാൻ കമ്പനിയിലെ എല്ലാ ജീവനക്കാരും പാലിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ അയാൾ അല്ലെങ്കിൽ അവള് ആ ശിക്ഷയ്ക്ക് അർഹനായിരിക്കും. ഓക്കെ, അപ്പൊ വിശാഖ കേസ് എന്ന് പറയുന്നത് ജോലി സ്ഥലങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത കേസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, മുത്തലാഖ്. മുത്തലാഖ് സമ്പ്രദായങ്ങൾ നിർത്തലാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ സുപ്രധാന വിധികളിൽ ഒന്നാണ് മുത്തലാഖ് എന്ന് പറഞ്ഞൊരു കേസ്. ഈ ഒരു സമ്പ്രദായം അനുസരിച്ച് ഒരു മുസ്ലിം പുരുഷന് തലാക്ക് എന്ന വാക്ക് 3 ഉച്ചരിച്ചാൽ മതിയാകും. കൂടാതെ വേർപിരിഞ്ഞ ശേഷം മുസ്ലിം പുരുഷന്മാർ അവരുടെ ഭാര്യമാർക്ക് ജീവനാംശം നൽകാനും ഈ ഒരു വിധി ഉത്തരവിട്ടു. ഓക്കെ, അപ്പൊ മുത്തലാഖ് നിയമം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ, നമ്മുടെ ഭർത്താവ് എന്താണ് ഭാര്യയെ നോക്കിയിട്ട് 3 തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതോടുകൂടി ഡിവോഴ്സ് ആയിരിക്കും. പിന്നെ ജീവനാംശം കൊടുക്കാനുള്ള ഒരു വിധിയും കൂടി അന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പിന്നെ സെക്ഷൻ 377 റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരേ ലിംഗത്തിലുള്ള മുതിർന്നവർ തമ്മിലുള്ള ഉഭയസമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധം കുറ്റകരമാക്കുന്ന 377 വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാക്കിയിട്ടുള്ള ഇന്ത്യൻ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധികളിൽ ഒന്നാണ്. അപ്പൊ ഒരേ ലിംഗത്തിലുള്ള സ്വവർഗരീതി എന്നൊക്കെ പറയണത്, ഓക്കെ, ലൈംഗിക ബന്ധം എന്താണ് കുറ്റകരമാക്കുന്നു, അതാണ് 377 എന്നുള്ള വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാക്കി. ഓക്കെ, അടുത്തത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് പുട്ടുസ്വാമി കേസ്. വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന വ്യക്തിയുടെ അവകാശം ഈ വിധി സംരക്ഷിക്കും. അതായത് പ്രൈവസി പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയും, നമുക്ക് നമ്മുടെ സ്വകാര്യതയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പൊ അതൊക്കെയാണ് പുട്ടുസ്വാമി കേസ് എന്ന് പറയണത്. ഇനി അടുത്തത് സുപ്രീം കോടതിയിലെ സുപ്രധാന കേസുകൾ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഇത് കാണാം. അതിൽ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ കേശവാനന്ദ ഭാരതി കേസ്, അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ അത് ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകി. അതിനാൽ ആവശ്യമെങ്കിൽ പാർലമെന്റിന് ഭരണഘടനയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. അപ്പൊ ഈ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ തന്നെ പാർലമെന്റിന് അത് ഭേദഗതി ചെയ്യാനൊക്കെയുള്ള അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ മാറ്റാവുന്നതാണ്, ഓക്കെ, ഭേദഗതികൾ വരുത്താവുന്നതാണ്. എന്നാൽ ഏത് സാഹചര്യത്തിലും ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി വിധിയിൽ കോടതി വ്യക്തമാക്കി. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. പിന്നീട് എന്താണ് പറയുന്നത്, നമുക്ക് എല്ലാ കാര്യത്തിലും എല്ലാ സാഹചര്യത്തിലും ഭരണഘടനാ ഭേദഗതി ചെയ്യാനായിട്ട് പാർലമെന്റിന് അധികാരം ഇല്ല എന്നാണ് ഈ ഒരു കേസിന്റെ വിധി ആയത്. കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ്,
ഇന്ദിരാ ഗാന്ധി സർക്കാരിന്റെ കാലത്ത് ആർട്ടിക്കിൾ 24, 25, 26, 29 എന്നിവ ഭേദഗതി ചെയ്തു. ഈ ഭേദഗതികൾ ഭരണഘടനയും മൗലികാവകാശങ്ങളും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾസ് ഒന്ന് ഓർത്ത് വെക്കുക, 24, 25, 26, 29 കേട്ടോ. ഇനി അടുത്തത് കേശവാനന്ദ ഭാരതി കേസിൽ പാർലമെന്റിന്റെ ഈ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടു. ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് കോടതി വിധിച്ചു. അപ്പോൾ ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന പാർലമെന്റിനെ കുറിച്ച് ഭേദഗതി വരുത്താനുള്ള ആർട്ടിക്കിൾസ് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ അതും എന്തില്ല, കേശവാനന്ദ ഭാരതി കേസ് മുഖേന എന്താണ് ചോദ്യം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ എല്ലാ എങ്ങനെ ഈ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരമില്ല എന്ന് കോടതി വിധിക്കുകയും ചെയ്തു. പിന്നെ ഈ കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ച് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ഇതിലൊരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിയാംബ്ലീസ് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി ആൾട്ടേർഡ് ഓർ ഡിസ്ട്രോയ്ഡ് ബൈ എനി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്സ് ആക്ട് പാസ്ഡ് ബൈ ദ ലെജിസ്ലേഷൻ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ, അതായത് നമുക്കറിയാം അല്ലെ എന്താണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ, സുവേറിയൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇന്ത്യ എന്നാണ് പറയുക അല്ലെ. അപ്പൊ ആ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്ന തരത്തില് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അമെൻമെന്റും പാസ്സാക്കാൻ പാർലമെന്റിന് അവകാശം ഇല്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, അത് ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിക്കുക. ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയിട്ട് ഉള്ള അമെൻമെന്റ് ഒന്നും പാർലമെന്റിന് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ ഒരു കാര്യം കൂടി നമ്മുടെ കേശവാനന്ദ ഭാരതി കേസിൽ നമ്മളൊന്ന് ഓർത്തു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ പുട്ടുസ്വാമി എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ബെറുബറി കേസ്, അതുപോലെ തന്നെ എന്താണ് കേശവാനന്ദ ഭാരതി കേസ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. വിശാഖ കേസ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് മാധവറാവു. ഓക്കെ, മാധവറാവുവിന്റെ കേസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഐ സിയിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയാംബ്ലീസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞതാണ് എൽ ഐ സി വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് 1995 നടന്നിട്ടുള്ള ഒരു കേസായിരുന്നു. ഓക്കെ, അത് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക് യു.